ഇലയിലെല്ലാം വെളുത്ത പാട് പോലെ വന്നതിന് ശേഷം ഇതങ്ങ് കംപ്ലീറ്റ് ആകും ഇല കൊഴിച്ചിലും പിന്നെ അങ്ങ് ഇത് ഒരു അവസ്ഥ വരും അപ്പോൾ കറിവേപ്പിൻ്റെ വെളുത്ത പാട് മാറ്റാൻ അല്ലെങ്കിൽ അതിൻ്റെ മൈറ്റിനെ കളയാനായിട്ട് നമ്മൾ ചെയ്യുന്നത് കറിവേപ്പിൻ്റെ ഈ മുകളിലും മുകളിലും താഴെയുമൊക്കെയായിട്ട് നന്നായിട്ട് വന്നു ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ എന്തുണ്ട് വിശേഷമൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും കൃഷിയൊക്കെ ഇന്ന് നമ്മൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഒരു കീട നിയന്ത്രണത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഈ വേനൽ സമയത്തായിക്കഴിഞ്ഞാൽ ഈ കറിവേപ്പിലെ ആകപ്പാട് പ്രശ്നമാണ് ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ഇതിനകത്ത് ഒരു വെളുത്ത ഒരു ഡോട്ട് പോലൊരു സംഭവം ഉണ്ടാവും അപ്പോൾ ഇത് ശരിക്കും ഈ വേനൽ സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് മൈറ്റിൻ്റെ അറ്റാക്കാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലെ നമ്മുടെ കറിവേപ്പ് വേണ്ടാത്തവരായിട്ട് ആരുമില്ല അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ എല്ലാവരുടെയും വീട്ടിൽ ഒന്നോ രണ്ടോ എങ്കിലും കറിവേപ്പ് കാണും എല്ലാവരുടെയും വീട്ടിൽ കാണും ഒന്നെങ്കിൽ എല്ലാവരും തറയിലായിരിക്കും വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ചെടിച്ചട്ടിയിലായിരിക്കും പക്ഷേ എവിടെയാണെങ്കിലും ഈ വേനലായി കഴിഞ്ഞാൽ ഈ കറിവേപ്പിനാകപ്പാട് പ്രശ്നങ്ങളാണ് ഈ നമ്മുടെ ഇലയിൽ വെള്ള ഡോട്ട് പോലെ വന്നതിന് ശേഷം ഇല കൊഴിയുക നോക്കി ഇതിൻ്റെയൊക്കെ താഴ്വസ്ത കണ്ടോ ഒരുമാതിരി ഒരുമാതിരി വെളുത്ത് വിളറി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരു സ്ഥിതിയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ശരിക്കും നമ്മുടെ കറിവേപ്പിൽ നല്ല രീതിയിൽ നമ്മൾ പരിചരണം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിളുത്ത് വരും അപ്പോൾ നമുക്ക് പുറത്തുനിന്നും വാങ്ങിക്കേണ്ട നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഞാനിത് ചട്ടിയിൽ വെച്ചതാണ് നന്നായിട്ട് വന്നതാണ് പക്ഷേ അത് പെട്ടെന്നാണ് ഒരു അസുഖം പോലെ വന്ന് ഇല ഒക്കെ ഉണ്ടായത് നമുക്ക് പിന്നെ പറമ്പിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ നമ്മുടെ പഴയ വീഡിയോയിലെല്ലാം അത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം അദ്ദേഹം എനിക്ക് ഇത് കണ്ടോ ഈ ഇലയിലെല്ലാം വെളുത്ത പാട് പോലെ വന്നതിന് ശേഷം ഇതങ്ങ് കംപ്ലീറ്റ് ആകും കംപ്ലീറ്റ് ആയി പിന്നെ അങ്ങ് ഇല കൊഴിച്ചിലും പിന്നെ അങ്ങ് ഇത് വാടിപ്പോകുന്നൊരവസ്ഥ വരും അതുപോലെ തന്നെ പുതിയ ശിഖരങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതെ പുതിയ ശിഖരങ്ങൾ തണ്ടിലും പുതിയ ശിഖരങ്ങൾ വരുന്നുണ്ട് പക്ഷേ എന്നാലും ഇതിൻ്റെ ഈ ഒരു മൈറ്റിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ശിഖരങ്ങളാണെങ്കിലും ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മളുടെ ഈ കറിവേപ്പ് ചിലപ്പം ഉണങ്ങിപ്പോകാൻ ഉണ്ട് ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ ഇത് ഇതുപോലെ ചെടിച്ചട്ടിയിൽ വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതൊക്കെയെന്ന് കണ്ടോ അതെ നോക്കിയാൽ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് തന്നെ നമ്മൾ വെച്ചതാണ് കേട്ടോ ഇതിൽ നല്ല അടിപൊളി തൈയാണ് ഇതിൻ്റെ ഓരോ ശിഖരത്തിൽ നിന്നും ഇതുപോലെ മുട്ട് വന്നിരിക്കുക നോക്കി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ കുറച്ച് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് വളങ്ങളുടെ കാര്യം ഞാൻ പറയാം കറിവേപ്പിന് കാൽസ്യം വളരെ അത്യാവശ്യമാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം വേണ്ടത് കറിവേപ്പിനാണ് അപ്പോൾ നമ്മുടെ മുട്ടത്തോട് പൊടിച്ചിട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ കാൽസ്യം അല്ലെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ നമ്മുടെ മുട്ടത്തോട് ഇത്തരം സാധനങ്ങൾ നമ്മളൊരു നൂറ് ഗ്രാമെങ്കിലും ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കണം എന്നാൽ നല്ല ഭംഗിയായിട്ട് വളരുകയും ഈ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാകുകയും മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും നിറയെ നിറയെ ഇലകളും ഒക്കെ ഇലച്ചിലൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ കാൽസ്യം റിച്ചോടുകൂടി ഇത് വളർന്നു വരാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാം ഇതിപ്പം പച്ച കക്കയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു നൂറ് ഗ്രാമെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ നമ്മുടെ ഇതിൻ്റെ തണ്ടിൽ നിന്ന് മാറി കുറച്ചിട്ട് കൊടുത്താൽ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഈ കുമ്മായം ചേർക്കുമ്പം വെള്ളം ഒഴിക്കുന്ന കാര്യം മറക്കരുത് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ എപ്പോഴും ഇത് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ഇല ഒഴിച്ചിലിനും മഞ്ഞളിപ്പിനും എല്ലാം നല്ലതാണ് ഈ കുമ്മായം കൊടുക്കുന്നത് അതെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഈ മഞ്ഞളിപ്പ് അല്ലെങ്കിൽ ഈ വെള്ള കുത്തു കുത്തുമാറാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ച് തരാം അപ്പോൾ കറിവേപ്പിൻ്റെ വെളുത്ത പാട് മാറ്റാൻ അല്ലെങ്കിൽ അതിൻ്റെ മൈറ്റിനെ കളയാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ബിവേറിയ എന്ന് പറയുന്നത് മിത്ര കുമിളാണ് അപ്പോൾ ഇത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളമെന്നുള്ള രീതിയിൽ നമ്മൾ ഈ കറിവേപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയുടെ മുകളിലും താഴെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രശ്നം മാറി കിട്ടും ഇത് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് മാറിക്കോളും എന്നാലും ഈ ഒരു നമ്മുടെ ഈ വേനൽ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും ചെടി നശിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിഷമിനോ ആണ് കേട്ടോ ഫിഷമിനോ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും ഫിഷമിനോ നമ്മുടെ ചെടിയിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ ഒരു സംഭവമാണ് ഫിഷമിനോ എന്ന് പറയുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മത്തിയും അല്ലെങ്കിൽ ശർക്കരയും കൂടെ ചേർത്ത് ഉള്ള ഒരു ഒരു വളമാണ് അപ്പോൾ ഇത് നമുക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു ഇത് ഇലയുടെ മുകളിലും താഴെയും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ കറിവേപ്പ് വേപ്പ് ഉണ്ടാകും വേപ്പ് ഇലയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിറയെ ശിഖരങ്ങളോടുകൂടി നല്ല അടിപൊളിയായിട്ട് വേപ്പില വളർത്താനായിട്ട് ഈ നമ്മുടെ ഫിഷ് വിനോ നല്ലതാണ് അപ്പോൾ ഈ അസുഖം ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഫിഷ് ഷമിനോ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഫിഷ് എമിനോയുടെ കാര്യം മറക്കണ്ട അതുപോലെ തന്നെ ബിവേറിയ അസുഖം വരുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു ലിറ്ററിൻ്റെ സ്പ്രേയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ബിവേറിയയും നമ്മുടെ ഫിഷ് എമിനോയും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുവാണ് അപ്പോൾ ബിവേറിയ ഞാൻ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് എമിനോയും ഞാനിപ്പോൾ ഫിഷ് എമിനോയും അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുക അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊന്ന് പറയണം അപ്പോൾ നമുക്കിത് ഇതിന്റെ ചെടിയുടെ ഈ കറിവേപ്പിൻ്റെ ഈ ലെയിലിൻ്റെ മുകളിലും താഴെയുമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ മറ്റ് പച്ചക്കറികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ജൈവ രീതിയിലായത് തന്നെ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് ചെടികൾ വളരാനും മറ്റ് കീടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഫിഷ് ഒക്കെ നല്ലതാണ് ഫിഷ് എമിനോ ഒരു ഒരു രീതിയിലൊരു കീടനാശിനിയായിട്ട് തന്നെ ഉപകരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മമ്മി സാധാരണ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മീനിൻ്റെ വെള്ളം മീൻ കഴിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം അതെല്ലാം ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ നമ്മുടെ കടല കപ്പലിൻ്റെ പിണ്ണാക്ക് അല്ല കടലെ പിണ്ണാക്ക് എന്നൊക്കെ പറയും അത് നമ്മൾ പുളിപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യാറുണ്ട് നിങ്ങൾ എന്ത് വളമാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയുടെ ഇലയുടെ അടിവശം അടിക്കാൻ മറക്കരുത് അവിടെയാണ് കീടശല്യം ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് ഇത് നീരൂറ്റി കുടിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം നല്ല വേനലിൻ്റെ സമയമാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുന്നവരും മറക്കരുത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അതുപോലെ തന്നെ വീഡിയോ നമ്മുടെ ഈ കറിവേപ്പ് നടന്നൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ് അപ്പോൾ അത് ഒന്ന് കയറി കാണണം അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരെയും ബൈ